അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ സനൽ ജോർജ് ആണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയമില്ല, ഞാൻ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം. അദ്ദേഹം സുഹോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി സെൻട്രൽ ഫോർ ബയോടെക്കിലെ സയൻറ്റിസ്റ്റ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വിഷയം എന്ന് പറയും ചങ്ങനാശ്ശേരിയിൽ നിന്നും കോട്ടയത്തിന് എന്നുള്ളൊരു വിഷയമാണ്. എങ്കിലും അദ്ദേഹം വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ഞാൻ ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടെ പറയുകയാണ്, ഇവിടെ നമ്മുടെ കോട്ടയത്തും പല മീറ്റിങ്ങുകളിലും അദ്ദേഹം കോട്ടയത്ത് നിന്ന് വന്ന് നമ്മൾക്ക് പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചെവികളിലൂടെ അത് നമുക്ക് കേൾക്കാൻ സാധിച്ചില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഡോക്ടർ സനൽ ജോർജിൻ്റെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കൂടി ചങ്ങനാശ്ശേരിയിൽ നിന്നും കോട്ടയത്ത് എന്ന വിഷയത്തെക്കുറിച്ച് കുറച്ച് സംസാരിക്കുന്നതിന് വിളിക്കുകയാണ്. പ്രാസംഗികർ ശ്രദ്ധിക്കുക, സമയം അധികം നീളാതെ തന്നെ 5-6 മിനിറ്റിനുള്ളിൽ നിർത്തുവാൻ ശ്രമിക്കുക. കോട്ടയം അതിരൂപതയിലെ വടക്കും ഭാഗരല്ലാത്ത തെക്കും ഭാഗർക്ക് എൻ്റെ വിനീതമായ കുട്ടി. എന്തുകൊണ്ടെന്നാൽ ഈ ഒളശയിൽ നിന്ന് വെള്ളത്തിലൂടെ വള്ളത്തിൽ ചങ്ങനാശ്ശേരിക്ക് പോകുവാൻ വളരെ എളുപ്പമാണ്. നമ്മളിപ്പോൾ ഏകദേശം ചങ്ങനാശ്ശേരിയുടെ പകുതി ആയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം 1575 ആദ്യമായിട്ട് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വടക്കും ഭാഗർ തെക്കും ഭാഗർ എന്ന രണ്ട് വിഭാഗമുണ്ട് എന്ന് ആദ്യമായിട്ട് രേഖകൾ പ്രകാരം നമുക്ക് അറിയാൻ കഴിയും. എണ്ണത്തിൽ വളരെ കുറവായ ആ തെക്കും ഭാഗ സമുദായത്തിന് വേണ്ടി മാത്രമായിട്ട് 1911 ഒരു വികാരിയാത്ത് സ്ഥാപിക്കപ്പെട്ടു എങ്കിൽ സ്വാഭാവികമായും അന്ന് കേരളത്തിലുണ്ടായിരുന്ന എല്ലാ തെക്കും ഭാഗ കത്തോലിക്ക വിശ്വാസികളും തുടർന്ന് അവരുടെ പിന്തുടർച്ചയും കോട്ടയം രൂപതയുടെ തന്നെ ഭാഗങ്ങളായി നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ സാമാന്യ നീതി. നിർഭാഗ്യവശാൽ നമ്മളോടൊപ്പം അതിരൂപതകളും രൂപതകളുമായ മറ്റെല്ലാ വികാരിയാത്തുകൾക്കും സ്വാഭാവികമായ വളർച്ച സഭാപരമായി നേടാൻ കഴിഞ്ഞപ്പോഴും കോട്ടയം ഇട്ട എന്ന ഒരു ചെറിയ വട്ടത്തിൽ ഒതുങ്ങി നിന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് മുതൽ തന്നെ കോട്ടയത്ത് നിന്ന് വീണ്ടും ചങ്ങനാശ്ശേരിയിലേക്ക് നടന്നു തുടങ്ങി എന്ന് തന്നെ വേണം നാം അനുമാനിക്കാൻ. കാരണം മറ്റ് രൂപതകൾക്കില്ലാത്ത എന്ത് പ്രശ്നങ്ങളാണ്, എന്ത് ഇഷ്യൂസാണ് ഈ വളരെ ചെറിയ ഈ തെക്കും ഭാഗ രൂപതയ്ക്കുള്ളത്. ബാക്കിയുള്ള എല്ലാവർക്കും സ്വാഭാവികമായ വളർച്ച കിട്ടിയെങ്കിൽ നമുക്ക് കിട്ടിയിട്ടില്ല എന്ന ഒരേ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മളെ ബോധപൂർവം ചങ്ങനാശ്ശേരിയിലേക്ക് തിരിച്ച് നടത്തുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിദേശങ്ങളിലേക്ക് പള്ളികൾ സ്ഥാപിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്കറിയാം ജ്ഞാനായ എന്ന ഓമനപ്പേരിട്ട് വിദേശങ്ങളിൽ ഇരിക്കുന്ന 0 മലബാർ പള്ളികളിൽ നിങ്ങളറിയണം മാറിക്കെട്ടിയവർക്ക് ഈക്വൽ സ്റ്റാറ്റസാണ്. കോട്ടയം രൂപതയിലെ ഏതെങ്കിലും ഒരു പള്ളിയിൽ മാറിക്കെട്ടിയവർക്ക് ഈക്വൽ സ്റ്റാറ്റസ് ഉണ്ടോ? എന്നാൽ അങ്ങനെ ഈക്വൽ സ്റ്റാറ്റസ് ഉള്ള വിദേശങ്ങളിലെ പള്ളിയാണ് ജ്ഞാനായ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുക. നിങ്ങൾ തിരിച്ചറിയണം പ്ലക്ക് വാങ്ങിച്ച് നമ്മുടെ സമുദായത്തിന് പുറത്ത് വിവാഹം കഴിക്കുന്ന ആ നിമിഷം തെക്കും ഭാഗ സമുദായ അംഗമല്ലാതായിത്തീരുന്ന ഒരാൾക്ക് ഈക്വൽ റൈറ്റ് കിട്ടുന്ന ഒരു സഭാ സംവിധാനത്തിനായിരുന്നു 1911 നാം ചങ്ങനാശ്ശേരിയിൽ നിന്നും ഒരു കാളവണ്ടിയിൽ ഒരു മരക്കുരിശുമേന്തി കോട്ടയത്തിന് കിതച്ച് യാത്ര ചെയ്തത് എന്ന് നാം തിരിച്ചറിയണം. അതുപോലെ തന്നെയാണ് ഈ അടുത്ത കാലത്ത്, വളരെ അടുത്ത കാലത്ത് നിങ്ങൾക്കറിയാം ഡൊമിസൈൽ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇപ്പോൾ നിൽക്കുകയാണ്. അതിനെ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക് മനസ്സമാധാനത്തോടെ പ്രസവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയെ, കാരണം പ്രസവത്തിന് 3 മാസം മാറി നിന്നാൽ ചിലപ്പോൾ അവരുടെ ഇടവക അംഗത്വം ചിലപ്പോൾ നഷ്ടപ്പെട്ടു നിൽക്കും. ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ 2020 ഈ 0 മലബാർ സഭയുടെ ഡൊമിസൈലുമായി ബന്ധപ്പെടുത്തി കാനൻ 912 മുതൽ കാനൻ 917 വരെയുള്ള ആ നിയമങ്ങളെക്കുറിച്ച് വിശദമായൊരു പഠനം ഒരു മികച്ച കാനൻ പണ്ഡിതൻ നടത്തിയിട്ടും നമ്മുടെ രൂപതക്കാർ അതിനെക്കുറിച്ച് ഇതുവരെ മിണ്ടിയിട്ടില്ല.
അദ്ദേഹം പറയുന്നു, ഒരു കാരണവശാലും നമ്മുടെ മാതൃ ഇടവക അംഗത്വം നഷ്ടപ്പെടില്ല. ഇതാണ് അതിൻ്റെ വസ്തുത. ഇനി ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് സമയക്കുറവ് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. ഇനി അടുത്ത ഒരു പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം 2015 മുതൽ ഈ നമ്മളൊക്കെ പോന്നുവെന്ന് പറയപ്പെടുന്ന ഭൂവിഭാഗങ്ങളിൽ നിന്നും ജർമ്മനിയിലേക്ക് അഭയാർത്ഥികളായി കുടിയേറിയ വിവിധ സുയജൂറി സ്റ്റാറ്റസിലുള്ള സുയജൂറി ചർച്ചകളിലുള്ള ആൾക്കാർക്ക് അവരനുവർത്തിച്ച് പോരുന്ന തനിമകൾ നിലനിർത്തിക്കൊണ്ടുള്ള സഭാ സംവിധാനങ്ങൾ ആരംഭിക്കുവാനായിട്ട് റോം ലക്ഷ്യമിട്ടപ്പോൾ 2015 കുടിയേറർക്ക് വേണ്ടി 2023 അവരുടെ തനിമ സംരക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ റോം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 1911 സ്ഥാപിതമായ ഒരു സഭയ്ക്ക് ഇന്ന് വരെ അത് കിട്ടിയിട്ടില്ല എങ്കിൽ നാം തിരിച്ചറിയുക, നാം വീണ്ടും ചങ്ങനാശ്ശേരിയുടെ പടിവാതിൽക്കായി. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം, കോട്ടയം രൂപത 1911 സ്ഥാപിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, കോട്ടയം രൂപത സ്ഥാപിക്കപ്പെട്ടാൽ അതോടൊപ്പം തെക്കും ഭാഗ യാക്കോബായ വിശ്വാസികളിൽ നിന്ന് ഒരു നല്ല ശതമാനം ആൾക്കാർ നമ്മുടെ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കും എന്നുള്ളത് കൂടിയായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ രൂപതയിലെ തെക്കും ഭാഗ മലങ്കര കത്തോലിക്കർക്ക് മുഖ്യധാരയിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും ഇടം കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിന് മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത്, സീറോ മലബാർ സഭയിലെ രൂപതകളിൽ നിന്ന് നാം വ്യത്യസ്തരാണ് എന്ന് പറയാൻ നമ്മുടെ ഇപ്പോൾ ഉള്ള ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് മലങ്കര റീത്ത് കൂടി നമ്മുടെ ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ ഒരു കാര്യം കൂടി അറിയണം, ഈ മലങ്കര റീത്ത് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ സീറോ മലങ്കര റീത്തിൻ്റെ റീത്താണ്. സീറോ മലബാർ റീത്ത് മാത്രമുള്ള ഈ പറയുന്ന സീറോ മലബാർ സഭയെ സംബന്ധിച്ചോളം എന്നും ഒരു തലവേദനയാണ് അവരുടെ രൂപതകൾക്കുള്ളിൽ ഒരു സീറോ മലങ്കര റീത്തുള്ളത്. അതോടൊപ്പം തിരുവനന്തപുരത്തെ സീറോ മലങ്കരക്കാർക്ക് അവരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സീറോ മലബാർ രൂപതയിൽ ഒരു മലങ്കര റീത്ത് ഉണ്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരംകാർക്കും ബുദ്ധിമുട്ടാണ്. അപ്പം സീറോ മലബാർ എങ്ങനെയെങ്കിലും മലങ്കരക്കാരെ പുറത്ത് കളയുക, തിരുവനന്തപുരം എങ്ങനെയെങ്കിലും മലങ്കരക്കാരെ അകത്തെടുക്കുക. നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 1933 തിരുവനന്തപുരത്ത് സീറോ മലങ്കര ഉണ്ടാകുന്ന സമയത്ത് അന്ന് നമ്മുടെ കോട്ടയം രൂപതയിലുണ്ടായിരുന്ന മലങ്കര കാനകൾക്ക് രണ്ട് ഓപ്ഷൻ കൊടുത്തു. ഒന്നുകിൽ നിങ്ങൾ കോട്ടയത്ത് നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്ത് നിൽക്കുക. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ രണ്ട് ഇടവകക്കാർ, രാമങ്ങളടുത്തുള്ള പൂത്തൃക്കക്കാരും പയ്യന്നൂരടുത്തുള്ള തിരുമേനിയിലെയും മലങ്കര ജ്ഞാനായ കത്തോലിക്കർ അന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. ആ ചേർന്നതിന് ശേഷം അവരെ ഇന്ന് വരെ തെക്കും ഭാഗർ എന്ന് അറിയപ്പെട്ടിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയണം, ഈ പറയുന്ന സീറോ മലങ്കര റീത്ത് യഥാർത്ഥത്തിൽ തെക്കും ഭാഗ കത്തോലിക്ക രൂപതയുടെ ഏറ്റവും ശക്തമായ ഒരായുധമാണെന്നും സീറോ മലബാറിനോട് വിലപേശാനുള്ള നമ്മുടെ ഒരേ ഒരു ആയുധമാണെന്നും നമ്മൾ സീറോ മലബാറുകാരും നമ്മുടെ പ്രിയപ്പെട്ട സീറോ മലങ്കരക്കാരും തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇനി ഞാൻ അവസാനിപ്പിക്കാൻ ഒരു കാര്യം കൂടി പറയാം. ഈ അടുത്ത ഒരാഴ്ചയ്ക്കകത്ത് നമ്മുടെ തെക്കുംഭാഗത്തെ കുറിച്ച് വലിയൊരു പരാതിയാണ്, നമ്മൾ വർഗീയത കുത്തിവെക്കുന്ന ആൾക്കാരാണ്, നമ്മളെല്ലാം വർഗീയ ചിന്താഗതികൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നമുക്ക് വടക്കുംഭാഗരമായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എന്നിട്ടും നമ്മൾ വർഗീയത കുത്തിവെക്കുകയാണെങ്കിൽ ഞാൻ പറയും, കേരളത്തിലെ എല്ലാ ക്രൈസ്തവരും വർഗീയരാണ്. കാരണം ചങ്ങനാശ്ശേരി രൂപതയിലെ ഒരു പുരുഷൻ പാലാ രൂപതയിലെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ നമ്മുടെ നിയമമനുസരിച്ച് പാലായിലെ പെൺകുട്ടി പാലാ രൂപതാംഗത്തെ നഷ്ടപ്പെടുത്തി ചങ്ങനാശ്ശേരി ചേർന്നു. ആ പെൺകുട്ടിക്കുമുണ്ട് മൗലികാവകാശം, നമ്മളാരും പരിഗണിക്കുന്നില്ല. പക്ഷേ ഇതേ രീതിയിൽ തന്നെയാണ് അത്, നമ്മൾ ശ്രദ്ധിക്കണം, ഒരു രൂപതയിൽ നിന്ന് മറ്റൊരു രൂപതയിലേക്ക് മാറുന്നത്. അതേസമയത്ത് യാക്കോബായ സഭയിൽ നിന്ന് ഒരാൾ ഒരു ഓർത്തഡോക്സ് സഭയിലേക്ക് ഇത് കല്യാണം കഴിച്ചാൽ ഒരു ചർച്ച് ഒരു മതവിശ്വാസം ഉപേക്ഷിച്ചിട്ട് വേണം മറ്റേ സഭയിൽ എങ്കിൽ മാത്രമേ കല്യാണം നടക്കൂ. അപ്പോൾ അവർ വർഗീയവാദികളല്ല. വിശാലാർത്ഥത്തിൽ കേരളത്തിലെ എല്ലാ ആൾക്കാരും എല്ലാ ക്രൈസ്തവരും ഇങ്ങനെയാണെങ്കിൽ വർഗീയവാദികൾ തന്നെയാണ്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ചെറിയ കാര്യമായിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇങ്ങനെ മാറിക്കിട്ടിയ ആൾക്കാർക്ക് യഥാർത്ഥത്തിൽ എന്താണ് നഷ്ടപ്പെടുക? അവർക്ക് നഷ്ടപ്പെടുന്ന ആകെ ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഇടവകയിലെ ഇടവക അംഗത്വം എന്ന ഒറ്റ കാര്യം മാത്രമല്ലേ നഷ്ടപ്പെടുന്നുള്ളൂ. അവർക്ക് ഏതെങ്കിലും കൂതാശകൾ എപ്പോഴെങ്കിലും നിഷേധിക്കപ്പെടുന്നുണ്ടോ? ഈ കഴിഞ്ഞ 1.5 മാസങ്ങൾക്കകത്ത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മാറിക്കിട്ടിയ ഒരാളുടെ മൃതദേഹം
നമ്മുടെ ജ്ഞാനായ പള്ളിയിൽ സംസ്കാരം നടത്തിയതിൻ്റെ ചരിത്രം നമ്മുടെ കയ്യിലുണ്ട് ഈ കഴിഞ്ഞ ഒന്നര മാസത്തിനകത്ത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കാനാക്കാരടക്കമുള്ള ആൾക്കാർ തിരിച്ചറിയേണ്ടത് നമ്മൾക്ക് അവർ ഇന്ത്യണൽ അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗം എന്നുള്ളത് ഒഴിച്ചാൽ മറ്റ് യാതൊരു നഷ്ടങ്ങളും ഈ പറയുന്ന ആൾക്കാർക്കില്ല എന്നും അങ്ങനെയുള്ള നമ്മളെയാണ് ഇവർ വെറുതെ വർഗീയവാദികളാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് എന്നും നമ്മൾ തിരിച്ചറിയുക. ഞാൻ സമയക്കുറവുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മളൊന്ന് അവസാനമായിട്ട് ഓർക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നോ നമ്മൾ 11-ൽ ചങ്ങനാശ്ശേരിയിൽ നിന്നും കഷ്ടപ്പെട്ട് കോട്ടയത്തിന് വന്നത്. നന്ദി, നമസ്കാരം.